ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ആമസോണിലും ഗ്രേറ്റ് ഇന്ത്യ ഫെസ്റ്റിവൽ നടക്കുന്ന നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അതിൽ ഒരുപാട് ഓഫേഴ്സ് വരുന്നുണ്ട്. ഒരുപാട് എല്ലാ മേഖലയിലും ഓഫേഴ്സ് ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ടോയ്സിൻ്റെ ഓഫറുകളാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ കാണുന്ന ഏതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ടൈമിംഗ് നോക്കിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ അതേ ടൈമിങ്ങിൽ അതിൻ്റെ ലിങ്ക് കാണും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാം കേട്ടോ. കുറച്ച് കിഡ്സിൻ്റെ ടോയ്സ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ആമസോണിൽ നിന്ന്. നല്ല ക്വാളിറ്റി ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിലേക്ക് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നതും. ആദ്യത്തെ ഒരു ഡാൻസിങ് ഡോഗാണ്. ലൈറ്റൊക്കെ കത്തിച്ച് മ്യൂസിക്കോട് കൂടി കളിക്കുന്ന ഒരു ചെറിയൊരു ഡോഗാണിത്. കുട്ടികൾക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അടുത്തത് ടോയ്സാണ്. കുട്ടികളെ കുളിക്കുന്ന സമയത്തൊക്കെ ടബിലിട്ട് കൊടുക്കുന്ന ടോയ്സ്, കുട്ടികളതൊന്ന് ആസ്വദിച്ച് കുളിച്ചോട്ടെ. ഇപ്പോൾ നല്ല ടോയ്സ് ആട്ടോ, കുട്ടികൾക്കൊന്ന് കുളിക്കാൻ വേണ്ടിയിട്ട്. ഈ ടോയ് പറഞ്ഞാൽ കുട്ടികൾക്ക് ഇങ്ങനെ ഇളക്കി കളിക്കാനും എഡ്യൂക്കേഷനായിട്ടുള്ള പർപ്പസിനും പിന്നെ അതിൽ കുട്ടികൾക്കുള്ള പിന്നെ മെൻ്റൽ എബിലിറ്റി കൂട്ടാനൊക്കെ ആയിട്ടുള്ള ഒരു ടോയ്സാണ്. അടുത്തതും 10 അടങ്ങുന്ന ഒരു ടോയ്സിൻ്റെ കിറ്റാണ്. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഹെൽപ്പിംഗ് ആയിട്ടുള്ള ടോയ്സാണ്. ചിലതല്ല ഫ്ലെക്സിബിളാണ്. ഇത് ചൂച്ചു ഡെക്കാണ്. കുട്ടികൾക്ക് വെള്ളത്തിലിട്ട് കളിക്കുന്ന ഒരു ഡെക്കിൻ്റെ ഫാമിലിയാണിത്. ഇത് കുട്ടികൾക്ക് സൗണ്ട് ഉണ്ടാവാനൊക്കെ ആയിട്ടുള്ള ഹാർമോണിയാണ്. ഫോണൊക്കെ കളിക്കുന്ന കുട്ടികൾക്ക് ഇതൊക്കെ വാങ്ങി കൊടുക്കുകയാണെങ്കിൽ കുറേയൊക്കെ അവർ അതിമേൽ അഡ്ജസ്റ്റ് ചെയ്തോളും. ഇത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രെയിം പോലത്തെ ഒരു വണ്ടിയാണ്. ഉരുട്ടി കളിക്കാനൊക്കെ നല്ലതാണ്. അടുത്തത് 59 പീസുകൾ അടങ്ങിയ ബേക്കറിയുടെ ഒരു ടോയാണ്. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കൂടെ അവർക്ക് എഡ്യൂക്കേഷനായിട്ടും മെൻ്റൽ എബിലിറ്റിക്കും ഒക്കെ സഹായിക്കുന്ന ഒരു ടോയ്സാണ്. അടുത്തത് കുറച്ച് ഫിഷുകളാണ്. കുട്ടികൾക്ക് കുളിക്കുന്ന സമയത്ത് ബാത്ത് ടബിലൊക്കെ ഇട്ട് കളിപ്പിക്കാനും കുളിക്കുമ്പോൾ ഒരു ആസ്വദിച്ച് കുളിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ന്യൂ ബോൺ മുതൽ യൂസ് ചെയ്യാൻ പറ്റിയ റോക്കറാണ്. നല്ലൊരു ഹെൽപ്പിംഗ് ആണ്. കുട്ടികൾക്ക് അറിയാണ്ടിരിക്കാനും ഇത് തന്നാലെ ആടാനുള്ള സെറ്റിങ്സ് ഉണ്ട്. കുട്ടികൾക്ക് അതിൽ ഊഞ്ഞാല് അത് തൂക്കിയിട്ടിട്ടുള്ള സംഭവങ്ങളുള്ളതുകൊണ്ട് അതിലേക്ക് കേന്ദ്രീകരിക്കാനും 3 കഴിഞ്ഞാൽ അത് കേന്ദ്രീകരിച്ച് അവർക്ക് കളിക്കാനായിട്ടുള്ള സംഭവങ്ങളുണ്ട്. കുട്ടികൾ നല്ലൊരു ആസ്വദിച്ച് ഇരിക്കാൻ സാധ്യതയുള്ള ഒരു ടോയാണ് കേട്ടത്. അടുത്തത് അവരുടെ എഡ്യൂക്കേഷണൽ പർപ്പസ് ആയിട്ടുള്ള ടോയ് തന്നെയാണ്. അവരെ ആ ഒരു ടോയിൻ്റെ ഷേപ്പും കാര്യങ്ങളും അത് അതിലേക്ക് ഇടുന്നതൊക്കെ പഠിപ്പിക്കാനും അവരെ കയ്യുടെ എല്ലാ സംഭവ വികാസങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ ഈ ഒരു ടോയ്ക്ക് നല്ലൊരു ഹെൽപ്പിംഗ് ആയിരിക്കും. അടുത്തതും എഡ്യൂക്കേഷണൽ ടോയ് തന്നെയാണ്. 6 ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ഷനിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മ്യൂസിക്കൊക്കെയുള്ള ഒരു ടോയാണ്. ഇതും എഡ്യൂക്കേഷണൽ പർപ്പസാണ്. കുട്ടികൾക്ക് വാങ്ങി കൊടുക്കുന്നത് നന്നായിരിക്കും. അടുത്തത് ബാത്ത് ടബാണ്. കുട്ടികൾക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് വെള്ളം നിറച്ചിട്ട് കളിക്കാനൊക്കെ യൂസ് ചെയ്യാം. ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ആമയാണ്. ഇതും എഡ്യൂക്കേഷണൽ പർപ്പസായി യൂസ് ചെയ്യാൻ പറ്റുന്ന കളറുകളൊക്കെ പഠിക്കാനും പാട്ട് പാടുന്നൊക്കെ ഒരു ടോയാണ്. ഇത് 3 ചെറിയൊരു കിക്ക് സ്ക്രൂഡറാണ്. 3 മുതൽ 12 വയസ്സ് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോയാണ്. ഇത് മ്യൂസിക്കോടുകൂടി ഓടുന്ന ചെറിയൊരു ട്രെയിൻ എഞ്ചിനാണ്. ഇത് 3D ലൈറ്റോട് കൂടി മ്യൂസിക്കൊക്കെ പാടി മുട്ടു തേഞ്ഞു പോകുന്ന ചെറിയൊരു കുട്ടിപ്പാവയാണ്. ഇതൊരു 4-in-1 ആയിട്ടുള്ളൊരു ടോയാണ്. കുട്ടികൾക്ക് ഏതെങ്കിലും എവിടെയെങ്കിലുമൊക്കെ തൂക്കിടാനോ അല്ലെങ്കിൽ അവരെ തൊട്ടിലൊക്കെ തൂക്കിടാൻ പറ്റുന്ന ഒരു ടോയാണ്. അടുത്തത് 3D ലൈറ്റൊക്കെ കത്തിച്ച് നടന്നു പോകുന്ന ചെറിയൊരു ആമയാണ് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇത് മ്യൂസിക്കും ലൈറ്റൊക്കെ ഉള്ള ഒരു ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു റൈഡറാണ്. കുട്ടികൾക്ക് തന്നെ ഒരു യൂസിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പിന്നെ റൈഡറാണ്. ഇരുന്നു കൊണ്ടൊക്കെ പോകാൻ പറ്റുന്ന ഇത് 4D ലൈറ്റോട് കൂടിയുള്ള ഡാൻസിങ് ടോയാണ്. ബാറ്ററിയൊക്കെ ഇട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോയാണ്. ഇത് കുട്ടികൾക്ക് വീട്ടിൽ നിന്നും പാർക്കിൽ നിന്നും അതായത് ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ കുട്ടികൾ അതിൽ ഇരുത്തിയിട്ട് നമ്മൾ പിടിച്ചുകൊണ്ട് പോകാനുള്ള ഒരു ചെറിയൊരു സൈക്കിളാണ്. ഇത് 36 പീസുകളുള്ള ഒരു പസിൽസാണ്. കുട്ടികൾക്ക് ഇംഗ്ലീഷ് അക്ഷരങ്ങളൊക്കെ പഠിപ്പിക്കാനും അതനുസരിച്ച് കളിപ്പിക്കാനൊക്കെ പറ്റുന്ന ഒരു പസിൽസ്. ഇത് ബ്ലോക്സാണ്. 50 പീസ് അടങ്ങുന്ന ഒരു ബാഗാണ്. അതിൽ 34 പീസ് ബ്ലോക്സും 16 വീൽസും ആണുള്ളത്. ഇതിൽ 36 പീസുകൾ അടങ്ങുന്ന ഒരു കിച്ചൺ സെറ്റാണ്. പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും കളിക്കാൻ പറ്റുന്ന ഒരു കിച്ചൺ സെറ്റ്. ഇതൊരു കാറാണ്. റീചാർജബിൾ ബാറ്ററി അടങ്ങുന്ന ഒരു റൈഡൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാറാണ്. അതിന് റിമോട്ട് കൺട്രോളിങ്ങിലാണ് ചെയ്യുന്നത്. ബ്ലൂ കളറാണ് ഇതുള്ളത്. ഓപ്ഷൻ മാറ്റാം, നമുക്ക് ഇഷ്ടപ്പെട്ട കളർ ഇതിൽ ചൂസ് ചെയ്യാം. ഇത് കാറിൻ്റെ റിവ്യൂ ആണ്. അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ള കാറാണ്. നമുക്കത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ തന്നെയാണിത്.
ഈ ഒരു വീഡിയോ നോക്കിയാൽ തന്നെ അറിയാം ഈ ഒരു കാറിൻ്റെ വലുപ്പം, ഇതിൻ്റെ ഒരു കൺട്രോളിങ്ങും ഇതിൻ്റെ സ്റ്റാറിങ്ങും ടയറൊക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു അടിപൊളി കാർ തന്നെ, ലക്ഷറി കാർ തന്നെയാണ്. ഇത് 10 അടങ്ങുന്ന ഒരു ടോയ്സിൻ്റെ കിറ്റാണ്. 3 മുകളിലുള്ള പ്രായമുള്ള കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു ടോയാണ് ഇത്. ഒരു വാക്കറിൻ്റെ അതേ ഒരു ഫീലിംഗ് വരുന്ന, കുട്ടികളതിൽ ഇരുത്താൻ പറ്റുന്ന, ഫ്ലോറിങ്ങോട് അടുത്ത് തന്നെ ഇരുത്താൻ പറ്റുന്ന ഒരു ചെറിയൊരു ചെയർ തന്നെ വേണമെങ്കിൽ പറയാം. കുട്ടികൾക്ക് നമ്മളൊക്കെ എവിടെ ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ചൊക്കെ അത് കൊണ്ടുപോയി വെക്കാൻ പറ്റുന്നതും, കുട്ടികൾക്ക് നമ്മളെപ്പോഴും കണ്ടിരുന്ന് തന്നെ കരച്ചിലൊക്കെ മാറ്റാൻ പറ്റുന്ന ഒരു ചെയറാണ്. ഇത് 5 അടങ്ങിയിട്ടുള്ള റിങ്സാണ്. ഈ റിങ്സിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഒന്നാമത് കളറ് പഠിപ്പിക്കാം, രണ്ടാമത്തെ ഉപയോഗം എന്ന് പറഞ്ഞത് കുട്ടികൾക്ക് ആ ഒരു സ്റ്റിക്കിലോട്ട് ആ റിങ്സ് ഇടാനുള്ള ഒരു പ്രാക്ടീസ്, കുട്ടികൾക്ക് ആ ഒരു മെൻ്റലായിട്ട് ഒരു സപ്പോർട്ടിംഗ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ടോയാണിത്. ഇതൊരു ബേബി റോക്കറാണ്, ഫോൾഡൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു റോക്കറാണ്. കൂടാതെ തന്നെ ഫോൾഡ് ചെയ്തതിൻ്റെ ശേഷം അതങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന രീതിയിലുള്ളൊരു റോക്കറാണ്. കുട്ടികൾക്കൊക്കെ കരച്ചിലൊക്കെ നിർത്താനൊക്കെ പറ്റുന്നതും, പിന്നെ അതിൽ ഹാങ്ങിങ് ഉള്ളതുകൊണ്ട് അതിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്ത് കുട്ടികൾ കരച്ചിലൊക്കെ നിർത്താൻ സാധ്യതയുള്ള ഒരു റോക്കറാണ്. ഇതൊരു ലൈറ്റും മ്യൂസിക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു പാവയാണ്. കുട്ടികൾക്ക് കൂടെ കൊണ്ട് നടക്കാനും അലക്കാനൊക്കെ പറ്റുന്ന ഒരു ടൈപ്പ് പാവയാണ് ഇത്. കുട്ടികൾക്ക് കിടക്കാനും ഇരിക്കാനും പോലത്തെ ഫീലിംഗ് ഉള്ള ഒരു ചെയറാണ്. കുട്ടികൾക്ക് നമ്മൾ എവിടെയാണോ അവിടെ കൊണ്ടുപോയി കിടത്താനും ഇരുത്താനൊക്കെ പറ്റിയതാണ്. ഇതൊരു കുഞ്ഞ് പിയാനോ അതിൻ്റെ കിടത്താനൊക്കെ പറ്റുന്ന ഒരു സംഭവമാണ്. ഞാൻ എൻ്റെ മോക്ക് വാങ്ങിയിട്ടുണ്ട്. നല്ലൊരു ഹെൽപ്പിംഗ് ആട്ടോ ഈ ഒരു സംഭവം. ഇത് അതിൻ്റെ തന്നെ വേറൊരു മോഡലാണ്, കുറച്ചും കൂടി നീളമൊക്കെ ഉള്ള ഒരു ടൈപ്പാണ്. ആദ്യം കാണിച്ചതിനെക്കാട്ടിലും കുറച്ചും കൂടി ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടൈപ്പ്. മറ്റത് കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെയാണ്. ഇതും നല്ലത് തന്നെയാണ്, ഏതാ കളറൊക്കെ അനുസരിച്ച് വാങ്ങാവുന്നതാണ്. ഇതൊരു റാബിറ്റാണ്, മ്യൂസിക്കും ലൈറ്റും ഡാൻസിങ്ങും ഒക്കെ ചെയ്യുന്ന ചെറിയൊരു റാബിറ്റ്. ഇത് 3 ഫിഷുകളാണ്. നമ്മൾ ചൂണ്ട ഇട്ടിട്ട് മീൻ പിടിക്കുന്ന ഒരു ചെറിയൊരു സെറ്റിങ്സ്. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ആ ഒരു മീൻ ഇങ്ങനെ റൗണ്ടിൽ കറങ്ങുന്നതനുസരിച്ച് പെട്ടെന്ന് അതിൻ്റെ ആ ഒരു ചൂണ്ട അതിലിട്ടിട്ട് മീൻ പിടിക്കാനുള്ള ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്ന ഒരു എഡ്യൂക്കേഷണൽ പർപ്പസ് തന്നെയാണ് ഈ ഒരു മീൻ പിടുത്തം. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സെയിം പർപ്പസ് തന്നെയാണ് ഈ ഒരു മീൻ പിടുത്തവും. ഇത് 2 വലുതും ചെറുതും അടങ്ങുന്ന ഒരു സെറ്റാണ്. ഇത് 45 ഫിഷുള്ള ഒരു ഫിഷിൻ്റെ ഒരു ട്രേ ആണ്. ഇതും അതേ പർപ്പസ് തന്നെയാണ്, ഇത് ഒരേ രീതിയിലാണെന്നുള്ളൂ. ഇത് ബാത്ത് ടബിലൊക്കെ ഇട്ടിട്ട് പിടിക്കുന്ന ഒരു ചെറിയൊരു ടോയാണ്. ഇതൊരു ക്ലിക്ക് ആൻഡ് ക്യാച്ച് ആയിട്ടുള്ള ഒരു ബാസ്ക്കറ്റാണ്. ഇതിൽ നമ്മളൊരു പോപ്പ് ചെയ്തതിൻ്റെ ശേഷം ബോൾ അങ്ങോട്ട് തെറിപ്പിക്കുക, അപ്പുറത്തുള്ള ആൾക്കാരെ ക്യാച്ച് ചെയ്യുക. ഗേൾസിനും ബോയ്സിനും ഒക്കെ കളിക്കാൻ പറ്റുന്ന ഒരു ടോയാട്ടോ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വാങ്ങാം. ഈ ഒരു ഓഫർ ലിമിറ്റഡ് ടൈം മാത്രമേ ഉള്ളൂ, അപ്പോൾ വേഗം തന്നെ വാങ്ങാൻ ശ്രമിക്കുക താല്പര്യമുള്ളവർ. അപ്പോൾ ഇതുപോലത്തെയുള്ള വീഡിയോസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കും. കൂടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.